മണ്ണിനകത്ത് എന്തൊക്കെയോ മസാല വെച്ച സാധനമാണ്. ഗോമതി ഗോമതി ബിരിയാണി ബിരിയാണി वेज बिरयानी वेज बिरयानी. आपका फोन किधर चोरी हो गया? बैंगलोर में. हेलो गाइस, वेलकम बैक. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ എൻ്റെ നോർത്ത് ഇന്ത്യൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ള ട്രിവാൻഡ്രം ഇപ്പം 10 മണിയാണ് ട്ടോ. 10 മണിക്കാണ് നമ്മുടെ ട്രെയിൻ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് നേരെ പോകുന്നത്. ഫയാസ് കൂടെ വന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യേണ്ട ഫയാസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡൽഹി പിന്നെ പഞ്ചാബ് കശ്മീരാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള യാത്രകളൊക്കെ വഴിയേ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനല് ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ പുതിയ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും, ഷോർട്ട് വീഡിയോസും ഫുൾ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ട്രെയിനിന് സമയമായി കയറാൻ വേണ്ടി പോവാം കേട്ടോ. നമ്മുടെ ട്രെയിൻ ഇവിടെ നേരത്തെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. 9 മണിക്ക് വന്നല്ലേ ട്രെയിൻ, നമ്മൾ വന്നപ്പോഴേ ട്രെയിൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ബാഗ് ഇത് അവിടെ റെഡിയാണ്. മൊത്തം 3 ബാഗാണ് കൊണ്ടുവന്നത്. ഈ ഒരു വലിയ ബാഗ്, പിന്നെ ഇതിനകത്ത് ഈ ഒരു ബാഗ്, പിന്നെ ഈ ചെറിയ ബാഗ്, ഈ 3 ബാഗാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ കൊണ്ടുവന്നൊരു ഐറ്റം മാറ്റിയിട്ടുണ്ട്. എന്താണ്? സ്റ്റൗ, കുക്കിംഗ് സ്റ്റൗ മാറ്റി. കാരണം അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരു എൽ പി ജി ഒരു സ്റ്റൗ കൂടെ ഉണ്ടായിരുന്നു. ഇത് തന്നെ ഇപ്പം നല്ല വെയിറ്റ് ഉണ്ട്. അതെ, പെട്ടുപോയല്ലേ. അത് 5 കിലോ ഉണ്ട്. അത് തിരിച്ച് ഫയാസിൻ്റെ അടുത്ത് തന്നെ വീട്ടിൽ കൊടുത്തുകൊണ്ടാൻ പോവാണ്. വെച്ചിട്ടുണ്ട് വലിയ ബാഗ് താഴെ വെച്ചു, ബാക്കി 2 ബാഗ് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫയാസ് പോവാണ്. ഫയാസ് ടാറ്റാ, ബൈ ബൈ, കാണാം. ഓക്കെടാ, ബൈ. ഗൈസ്, അപ്പൊ ഞാൻ മുകളിൽ ഇങ്ങനെ കിടന്നു കേട്ടോ. ഇപ്പൊ ടൈം രാത്രി 11:30 നല്ല രീതിയിൽ എനിക്ക് വയറ് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, വയറ് നല്ല രീതിയിൽ കത്തുന്നുണ്ട്. കാരണം ഞാൻ ഡിന്നർ കഴിച്ചത് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാണ്. 7:30 വരുന്നതുകൊണ്ട് 7:30 വീട്ടിൽ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് വന്നു. ഇപ്പം നല്ല രീതിയിൽ കത്തുന്നുണ്ട് വയറ്. ഇപ്പം എന്തായാലും കിടന്ന് അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പം നാളെ രാവിലെ കാണാൻ കേട്ടോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ രാവിലെ ഡിജിറ്റേ ഉള്ളൂ കേട്ടോ. ഇപ്പം മണി ഏകദേശം 7:30 ആയി. കണ്ണൂർ കഴിഞ്ഞോട്ടോ, കണ്ണൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത സ്റ്റേഷൻ നേരെ പോകുന്ന ബാംഗ്ലൂരാണ്. അവിടെ എത്തുമ്പോൾ 10 മണിയാവും. അതേപോലെ രാത്രി കിടന്നിറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിൽ പോ ട്രെയിനും ഫ്ലൈറ്റ് പോകുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി, 3 മണിയെന്താണോ ഉറങ്ങിയപ്പോൾ. അപ്പം അങ്ങനെ പക്ഷേ നേരത്തെ എണീക്കുകയും ചെയ്തു, 7:30 എണീക്കുകയും ചെയ്തു. ഇവിടെ അങ്ങനെ അധികം ആരും എണീറ്റിട്ടില്ല. കുറേ മരങ്ങളെ കിടന്ന് ഉറങ്ങുന്നുള്ളത്, ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, മുകളിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെയാണ് കേട്ടോ, കുറേ പേരൊക്കെ പരിചയപ്പെട്ടു, രാത്രി കൂട്ടരൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി ഒന്ന് പോയി ഫ്രഷ് ആവണം. ഗൈസ്, ഇപ്പോൾ ഏതോ ഒരു ചെറിയ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും കട പോലും കാണുന്നില്ല, ഏതൊരു ചെറിയ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ഫ്രഷായി, പല്ലൊക്കെ തേച്ചു, ഫ്രഷായി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഒരാളെ അൺഎക്സ്പെക്റ്റഡായിട്ട് മീറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷാഫി കൊല്ലവിക്കായാണ് ഇന്നലെ രാത്രി കണ്ടത്. കണ്ടു, കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായി, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഗൈസ്, അപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഫുഡൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള പ്ലാനൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വയറിന് 8:00 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രെഡ്, പിന്നെ കുപ്പൂസ്, അങ്ങനെ 2-3 ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ട്. അപ്പം ഇന്ന് രാവിലെ ഇപ്പം കുപ്പൂസ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ കൊണ്ടുവന്ന സിലിണ്ടർ എന്ന് പറയുമ്പോൾ എൽ പി ജിയുടെ ചെറിയ സിലിണ്ടറാണ് കേട്ടോ. അപ്പോൾ 5 കിലോയുടെ സിലിണ്ടറാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും, ട്രാവലിംഗ് ഒക്കെ നല്ല ബുദ്ധിമുട്ടായി പോകും. പിന്നെ ഞാനത് ഫയാസിൻ്റെ തന്നെ തിരിച്ച് കൊടുത്തയച്ചു. ഇനിയിപ്പം ഡൽഹിയിൽ പോയിട്ട് ചെറിയ വല്ല പോർട്ടബിൾ സ്റ്റൗ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുപ്പൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ജാമുണ്ട്, പിന്നെ അതാ മയോ മയോ ഉണ്ട്, തന്തൂരി മയണൈസ് ഉണ്ട്, പിന്നെ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് കുബൂസിൻ്റെ കഴിക്കണം. അപ്പോൾ ഞാൻ ജാം കഴിക്കാൻ വേണ്ടി, ജാം കുബൂസിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കുബൂസിനോട് ജാമ് വെച്ചപ്പോഴേ കാണാൻ നല്ല രസമുണ്ട്. ഇനി കഴിക്കുമ്പോൾ എങ്ങനെയാണെന്നൊരു പിടിയില്ല. ആദ്യത്തെ ട്രൈ ആണ് കേട്ടോ. കുബൂസും ജാമും വെച്ച് വെറൈറ്റി മിക്സ് ആയിരിക്കും. എന്തായാലും കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ.
ബ്രെഡിന്റെ കൂടെ ജാം കഴിക്കുന്ന പോലെ സെയിം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ രണ്ട് കുപ്പൂസ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും. ഗൈസ് ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. പേര് പറഞ്ഞോടോ. അനുഷ്യസ് ഫ്രം ട്രിവാൻഡ്രം അല്ലേ. നീ നേരെ ഡൽഹിയിലോട്ട് പോവല്ലേ. എന്താ പരിപാടി അവിടെ. ചൈനീസ് വിസ. ചൈനക്കാരനാണോ. ചൈനയിൽ പഠിക്കുന്നതാണ്. പഠിക്കുകയാണല്ലേ. രാവിലെ തിരിച്ച് പോവാനുള്ള പരിപാടിയാണല്ലേ. കോവിഡ് കാരണം എല്ലാവരും പെട്ടുപോയി. ഒരുപോധം എല്ലാ ആൾക്കാരും പെട്ടുപോയി. എത്ര നാള് നാട്ടിലുണ്ട്. രണ്ടു വർഷം നാട്ടിലുണ്ടായിരുന്നല്ലേ. നാട്ടിലുണ്ടായിരുന്നു. വുഹാനില്. ഒരു യൂട്യൂബ് ചാനലെ കൊണ്ടുപോയിട്ടോ. ചാനലിന്റെ പേര് പറഞ്ഞോ. എ എസ് ഐ എസ് എ ബ്ലോഗ്സ് കേട്ടോ. അപ്പം രാവിലെ ഏതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം പൊറോട്ടയും മുട്ടക്കറിയും ചോദിച്ചിട്ട് കിട്ടിയത്. ആ നീ ദോശയും മുട്ടക്കറിയാണല്ലേ ചോദിച്ചത്. വെറും ദോശ മാത്രം ചോദിച്ചവൻ കിട്ടിയത് അപ്പം മുട്ടക്കറിയാണ്. ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. ഗൈസ് ഞാൻ തമിഴ്നാട് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പേരെന്താ പറഞ്ഞത്. അൽജിൻ. സ്ഥലം ഇവിടെ കളിക്കാണല്ലോ. കേട്ടോ ഇവിടെ എനിക്കൊരു ചായ ഓഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്. ലേയിലാണല്ലേ വർക്ക് ചെയ്യുന്നത്. എക്സ്പ്ലോർ മല്ലു. അതെ സബ്സ്ക്രൈബ് ചെയ്തോ. ഗൈസപ്പം ഒരു സബ്സ്ക്രൈബർ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സബ്സ്ക്രൈബറിന് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. ട്രിവാൻഡ്രം നമ്മുടെ ഓണം സെലിബ്രേഷനാണ്. ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഓണം. നമ്മുടെ മച്ചന്മാരെല്ലാം അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ആര് കരുതി. കഴുതല്ലേ. റമ്മി അല്ലേ. റമ്മി. പേര് പറഞ്ഞോ. പേര് പറഞ്ഞോ. ആൽബിൻ. ആൽബിൻ നിങ്ങളല്ലേ. എവിടുന്നാണ്. എറണാകുളം. നേരെ ഡൽഹിയിലോട്ടല്ലേ. നമുക്ക് എൻജോയ് ചെയ്ത് പൊളിച്ചു പോവാം. അവന് ഭയങ്കര നാണാണ് കേട്ടോ സംസാരിക്കാനൊക്കെ. കൊച്ചു പോരാ പോയി. കിതർ ജാറേ ഗോവാമേ. काम करने के लिए जा रहा है. काम तो क्या वो मालूम नहीं. അവന് ഹിന്ദി വലുതായിട്ട് അറിയത്തില്ല കേട്ടോ. അതാണോ കൂടുതൽ സംസാരിക്കാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. ചായ വന്നിട്ട്. ചായ വന്നിട്ടുണ്ട്. ചായ ഉണ്ടേ. ഗൈസ് അപ്പോൾ ലഞ്ച് കഴിക്കാൻ സമയമായിരിക്കുകയാണ്. പുള്ളി ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണി അല്ലേ. ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ട്. കുഴപ്പമില്ല അല്ലേ. എത്ര ബിരിയാണി എത്ര തരുമോ. 130 ചിക്കൻ എഗ് ബിരിയാണി 100 അല്ലേ. ഞാൻ കുബൂസും മയണൈസും. കുറച്ച് സ്പൈസി ആണെന്ന് തോന്നുന്നു. തന്തൂരി മയണൈസാണ്. ഓ സ്പൈസി ആണ്. കുറച്ച് റൈസ് എടുത്ത. റൈസ് കഴിച്ചോ. എങ്ങനെയാണ് തോന്നുന്നത്. ആവറേജ് അല്ലേ. എന്നാലും കുഴപ്പമില്ല. ഗൈസ് സിഗരറ്റ് വിൽക്കുന്ന ആളാണ് കേട്ടോ. കവറിൽ സിഗരറ്റ് കൊണ്ടുവന്ന് വിറ്റോ. ട്രെയിനിനകത്ത് വിറ്റോണ്ടിരിക്കുക. പൈസ
കുറച്ച് മുമ്പ് നല്ലൊരു പണി കിട്ടി കേട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുമ്പ് നമ്മുടെ ബർത്തിനകത്ത് ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ വീഡിയോ എടുക്കുന്നവർ കണ്ടു, കണ്ടിട്ട് എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിക്കാൻ പോയി. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിച്ചു പോയി. അവരുടെ കൂടെ വന്ന ഒരാളുണ്ടായിരുന്നു, രണ്ട് കയ്യില്ലാത്ത ഒരാളുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് മൊത്തം ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. ഞാൻ ബാഗ് കൊണ്ട് ഡിലീറ്റ് ചെയ്തു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. റീസെൻ്റ് ഡിലീറ്റിൽ പോയിട്ടുണ്ടല്ലോ ആ സംഭവം. നല്ല രീതിയിൽ പേടിച്ച് എൻ്റെ ഫോൺ പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. आप लोग जा रहे हैं? इधर जा रहे हैं गोवा में. गाइस गोवा थे, गोवा थे टो. മൂന്നേ മുക്കാലായി, വൈകുന്നേരം 3 മുക്കാലായി. ഇവർ ഇവിടെ ഇറങ്ങാൻ പോവാ ട്ടോ. ഓക്കേ ഭായ്, അവൻ്റെ തിരിച്ചു വന്നു കേട്ടോ. അവന് തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വേണമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പേപ്പർ ഗയ ഭായി, പേപ്പർ ഗയ ദൂസറ ദേതോ. പേപ്പർ പേപ്പർ ഓ ഗയ ദൂസറ പേപ്പർ ദേ. യൂട്യൂബ് ചാനലിൻ്റെ പേര് എഴുതി കൊടുക്കാൻ പോവാ കേട്ടോ. ഏ മേര യൂട്യൂബ് ചാനൽ കാ നാമ ഓക്കെ. ആപ്ക ഫോൺ കിധർ ചോരി ഹോ ഗയാ? ബാംഗ്ലൂർ മേ? ബാംഗ്ലൂർ മേ. പാവ ഇവരുടെ ഫോണ് ബാംഗ്ലൂരിൽ ആരോ അടിച്ചുകൊണ്ട് കേട്ടോ. ട്രെയിൻ മേ ചോരി ഹോ ഗയാ? ബാഹർ ട്രെയിൻ മേ. അവർക്ക് കറക്റ്റ് ഹിന്ദി പറയാനും അറിയത്തില്ല. ഗൈസ് നമ്മളിപ്പം ഗോവയിൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഏകദേശം 10 മിനിറ്റ് ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. എന്താണ് പരിപാടി? കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് പോവാം അല്ലേ? ഗോവ അല്ലേ? അപ്പോൾ ഗോവ ഇവിടെ നിന്ന് കാണുന്ന പരിപാടി. നീ എവിടെ പോയിട്ട് വന്നോ? അതാണ് അവന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം, ചീട്ടുകൾ ജയിച്ചതിന്റെ. ഇവിടെ കുറേ ഗോവ സ്പെഷ്യൽ ഐറ്റംസ് ഇരിപ്പുണ്ട് കേട്ടോ. കുറേ ഗോവ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. കാഷ്യുവാദി, കാഷ്യുവാദി 70 രൂപ. ഇതെന്താണ് സാധനം? ആ ഇതും കാഷ്യുവാദി. ആ ഇതും അത് തന്നെ സെയിം ഐറ്റം ആണ് കേട്ടോ. ഇതെന്താണ്? ചിക്കി, ചിക്കി. ഇതെന്താണ് ഐറ്റം എന്നൊരു പിടിയില്ല. എന്തോ സ്വീറ്റ് ഐറ്റം ആണ്. ഇത് 70 രൂപയാണ് കേട്ടോ. ഇത് അലുവയാണെന്ന് തോന്നുന്നു. ആ ബദാം അലുവ, നമ്മുടെ ഗോവ സ്പെഷ്യൽ ബദാം അലുവ. ഇതിനകത്ത് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അലുവയുടെ കൂടെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ 19 സെപ്റ്റംബർ ഞായറാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ 8 മണിയായി. ഇന്നലെ രാത്രി 12:30 കിടന്ന് തുടങ്ങി, നേരത്തെ കിടന്ന് തുടങ്ങി, നല്ല ഉറക്കം കിട്ടി കേട്ടോ. രാവിലെ 7 AM ഞാൻ എണീറ്റു. നമ്മൾ സൂറത്ത് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞിട്ടോ. സൂറത്ത് കഴിഞ്ഞിട്ട് കുറേ ദൂരം വന്നു. രാത്രി ഒരു 10:30 ആകുമ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തും. രാത്രി 10:30 എത്തുന്നത്. അതിനിടയ്ക്ക് ഇനിയൊരു 5-6 സ്റ്റേഷൻസ് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. മഹാരാഷ്ട്ര ഒക്കെ നല്ല മഴയായിരുന്നു. പിന്നെ രാവിലെ എണീറ്റപ്പോഴും ഗുജറാത്ത് ഭാഗത്തൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ പോയി ഫ്രഷായി, പല്ലൊക്കെ തേച്ചു, വാഷ്റൂമിലൊക്കെ പോയിട്ട് ചായ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ പേടിച്ച് മുകളിൽ കയറി പല്ലേക്കുന്ന വ്യക്തി. പൈസ കൊടുക്കാനല്ലേ പേടിച്ചില്ലടക്കം അറിയാം. മുകളിലോട്ട് താഴെ പല്ലേച്ചുകൊണ്ടുവന്നവനാണ് നോക്കി മുകളിലിരിക്കുന്നത് പല്ലേച്ചു. പൈസൊരു അപ്പൂപ്പനും അമ്മൂമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. പാവം അപ്പൂപ്പനെ കണ്ണ് കണ്ടുകൂടാ. അപ്പൊ അമ്മൂമ്മ അപ്പൂപ്പനെ എണ്ണിയുടെ പൈസ ഒരിച്ചുകൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശിൽ എവിടെയോ എത്തി കേട്ടോ. മധ്യപ്രദേശിൻ്റെ ഏതോ ഒരു ഭാഗത്താണ്. പക്ഷെ നല്ല രസമുള്ള കാഴ്ച കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. ഐ സൈഡ് ഒക്കെ ഉണ്ടോ? ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. മുടിയൊക്കെ ഫുള്ള് കോളായോട്ടോ. നമ്മളിപ്പം രത്നം സ്റ്റേഷനിലോട്ട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പം രത്നം സ്റ്റേഷൻ. ഇപ്പം മണി ഏകദേശം 12 മണിയാണ് കേട്ടോ. രാവിലെ നമ്മൾ 9 മണിക്ക് വഡോദര ജംഗ്ഷനിൽ തിരിച്ചതാണ്. അതിനിടയ്ക്ക് വേറെ സ്റ്റേഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ നേരെ രത്നം സ്റ്റേഷനാണ്. ഇന്നലെ പിന്നെ രാത്രി നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ഇന്ന് വലിയ ചൂടൊന്നുമില്ല. നല്ല സുഖമുണ്ട്. നല്ല സുഖമായിട്ട് യാത്രയെ പറ്റുന്നതാണ്. പക്ഷെ നടുവൊക്കെ പൊട്ടി, ഇരുന്നിരുന്നിട്ട് നടുവ് മൊത്തം പൊട്ടി. അങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ സമയമായി വരും. ഇവിടെ മൊത്തം കൃഷിയാണ് കേട്ടോ. നെൽകൃഷിയൊക്കെ ആണെന്ന് തോന്നുന്നു. ഇത് ഗ്രാമമാണ്. അവിടെ ഒരു ചേട്ടൻ മോളിൽ ഇരിപ്പുണ്ട് കേട്ടോ, തട്ടിലൊക്കെ ഇട്ടിട്ട്.
क्या है भाई, बाथरूम का पानी जा रहा है? नहीं नहीं, लस्सी है, आइसक्रीम है, अपनी लस्सी आइसक्रीम। ओ अच्छा, पानी वो जाता है। നമ്മളിപ്പോ രത്ലം സ്റ്റേഷൻ എത്തി കേട്ടോ, 1:30 ആയി. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ 4 മണിക്കിന്റെ വരത്തുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കും ആൾക്കാര്. വടപ്പാവ് പാവജിയെ മണ്ണിനകത്ത് എന്തൊക്കെയോ മസാല വെച്ച സാധനമാണ് കേട്ടോ. അതിന്റെ മുകളിൽ എന്താ ചെറിയ സോസും ഒഴിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. എന്താ പട്ടി, പോമറേനാണോ അതോ ക്രോസ് ആണോ? നമ്മുടെ അണ്ണന് ബണ് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നാ പുള്ളിക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോവാം. ബിരിയാണി 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 വെജ് ബിരിയാണി വെജ് ബിരിയാണി വെജ് ബിരിയാണി വെജ് ബിരിയാണിക്ക് എത്രയാ ഭായി? 30 റുപ്യ. 2 ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. വെജ് ബിരിയാണി വെജ് ബിരിയാണി ഒരു ഒരു പീസിന് ഒരു പ്ലേറ്റിന് 30 രൂപ അല്ലേ? 30 രൂപ. എന്താ ബ്രെഡ് ഓംലെറ്റോ? ബ്രെഡ് ഓംലെറ്റ് ബീസ് ബ്രെഡ് ഓംലെറ്റ്. ഓർ ഏ ക്യാ ഹൈ, ഏ ക്യാ ഹൈ ഭായി? ഡോക്ല ഡോക്ല മത്രം ക്യാ ഹൈ? എന്താണ് ഡോക്ല അറിയോ? സ്വീറ്റ് ആണോ? സ്വീറ്റ് എന്തോ. പിന്നെ സമോസ ഇരിപ്പുണ്ട്. എന്താ വേണ്ടേ? ബിരിയാണി കഴിക്കാൻ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ്. ഇത് എങ്ങനെ കഴിക്കാം? ഇതിനേക്കാൾ കൈ കൊണ്ട് വാരി കഴിക്കുന്ന നല്ലത്. പക്ഷെ വേറെ ടേസ്റ്റ്. മുകളില് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവര് വീണ്ടും വന്നു കേട്ടോ, വീണ്ടും വന്ന് ട്രെയിൻ നമ്മൾ സ്റ്റേഷനിലെത്താറായി, നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്താറായപ്പോൾ വീണ്ടും കയറി കേട്ടോ. അവര് അവരുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ കാശ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവരവിടെ കയറി ഇരുന്നു കേട്ടോ. അവൻ്റെ അടുത്ത് കയറി ഇരുന്നു. മറ്റപ്പയ അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അവനെ ഉണർത്തിയിട്ട് കാശ് കൊടുത്തില്ല, പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫൈനലി 11:30 ആയപ്പോൾ നമ്മളിവിടെ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തി. നല്ല ചൂടുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. എവിടെയോ വെച്ച് ആരോ നമ്മുടെ ട്രെയിനിൻ്റെ ചെയിൻ അങ്ങ് പിടിച്ചു വലിച്ചു. അങ്ങനെ ഏകദേശം 1/2 മണിക്കൂർ അവിടെ പോയി കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇവിടുത്തെ വീഡിയോസ് ആയിരിക്കും, ഡൽഹിയിലെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി എനിക്ക് നേരെ പോകാനുള്ള നമ്മുടെ എൻ്റെ ഒരു കസിൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് നേരെ പോകാനുള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്, ബൈ ബൈ.